വെൽക്കം ബാക്ക് ടു ജാസ് ഫ്ലേവർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ മുളക് ബജിയുടെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പൊ ആദ്യം തന്നെ ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് അളവിന് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പം ഈ ചിക്കന് വേവിക്കുമ്പോൾ ഞാൻ വെറും മഞ്ഞളും ഉപ്പും ഗരം മസാലയും കൂടി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം. ഇനി നമുക്ക് ഈ മുളക് പൊരിച്ചെടുക്കാനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അപ്പം അതിനായിട്ട് ഒരു കപ്പ് കടലമാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് ആ ബജിയുടെ കളറൊക്കെ ഒരു ചുവപ്പായിട്ട് നിൽക്കും. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നമുക്ക് അധികം എരിവൊന്നും ഉണ്ടാവില്ല, ബജിക്ക് നല്ലൊരു ചുവപ്പ് കളർ കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് കുറച്ച് കുറച്ചായി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് ലൂസ് ആവരുത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ആ മുളകിലെ മാവൊന്നും പറ്റി പിടിക്കാത്ത രീതിയിലാവും. ഇനി നമ്മൾ ഒരുപാട് പൊടിയൊക്കെ ഇങ്ങനെ ചേർത്ത് ടൈറ്റാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് കുറച്ചായി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ടൈറ്റാക്കിയിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇനി ഞാനൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കും. ആ ടൈമിൽ ഇതൊന്നും കൂടി ലൂസായി കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം. ഇനി ഇത് 10 മിനിറ്റ് നേരം മാറ്റി വെക്കാം. ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാനായിട്ട് വലിയൊരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കി അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുറച്ചായിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി അടിച്ചെടുക്കുക. ഈ സവാള അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ 2-3 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സവാള എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് ഇത്. നമുക്ക് ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ടൊന്ന് പിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് പിച്ചെടുത്താലും മതി. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുള്ള സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ സവാള നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായി അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്താലും മതി. ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി മസാല ആയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഒരുപാട് മസാല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി, മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മുളക് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് മസാലകളൊന്നും ഇതിൽ ചേർക്കാത്തത്. അപ്പോൾ എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ്റെ മസാല നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ മുളക് ബജി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള നല്ല വണ്ണമുള്ള സൈസ് മുളകിനെ നോക്കിയെടുക്കുക. എങ്കിലേ നമുക്ക് ആ ചിക്കൻ്റെ ഫില്ലിങ്സ് ഒക്കെ അതിനുള്ളിൽ നിറച്ചെടുക്കാനുള്ള സ്പേസ് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ നടുഭാഗം നന്നായിട്ടൊന്ന് കീറി കൊടുക്കുക. എന്നിട്ട് അതിനുള്ളിലുള്ള കുരുകളൊക്കെ ഒന്ന് പുറത്തെടുക്കുക. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് നല്ല എരിവ് ഉണ്ടാകും. അപ്പോൾ ആ എരിവൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചിക്കൻ്റെ ഫില്ലിങ്സ് നിറക്കാനൊക്കെ വേണ്ടിയിട്ട് അതിനുള്ളിലുള്ള കുരുകളൊക്കെ ഒന്ന് പുറത്തെടുക്കുക. അപ്പോൾ നല്ല വലിപ്പമുള്ള മുളകിനാണ് കേട്ടോ ഇതുപോലെ ഒരുപാട് കുരുകൾ ഉണ്ടാവുക. ചില മുളകിനൊന്നും അത്രത്തോളം ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് കുരുള്ള മുളകാണ് നല്ല എരിവ് ഉണ്ടാകുക. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ തന്നെ ആ മുളകിൻ്റെ എരിവ് പോവും. അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് എത്ര ചിക്കൻ ഫില്ലിങ്സ് വേണമെങ്കിലും നിറക്കാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക.
കറുവപ്പിൻ മുളകിൻ്റെ ഉള്ളിലുള്ള എല്ലാ കുരുകളും നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചിക്കൻ ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം. ഇനി മുളകിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം. ഇപ്പൊ നല്ല വലിപ്പമുള്ള മുളകായതുകൊണ്ട് നമുക്ക് എത്ര വേണേലും ഇതിന്റെ ഉള്ളിൽ നിറച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള മുളകുകളിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഞാനിവിടെ ഈ ചിക്കൻ ഫില്ലിങ്സ് ഒരു സിമ്പിൾ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരുത്താം. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെ ഉള്ളിൽ ഇത് ഫില്ലിങ്സ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്പേസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ മുളക് അത്യാവശ്യം വലിപ്പമുള്ള മുളക് ആയതുകൊണ്ട് നന്നായിട്ട് ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മാവിലി മുളകും ഒന്ന് മുക്കി നോക്കാം. അപ്പോൾ ഈ മുളകിൻ്റെ മേലെ ഇത് പറ്റി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. നമ്മളിത് മുക്കി നോക്കുമ്പോൾ മുളകിൽ നന്നായിട്ട് പറ്റി പിടിക്കുന്നുണ്ട്. മാവ് ലൂസായിട്ടൊന്നുമില്ല. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പൊ ഈ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പൊ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക. ഇപ്പൊ നമ്മൾ എല്ലാ മുളകും ഫുള്ളായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതാ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ക്രിസ്മസിനൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വെറൈറ്റി ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ സാധാരണയൊക്കെ മുളക് ബജി ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ. അപ്പൊ ഈ രീതിയിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല അടിപൊളി കിടിലം ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പൊ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിലുള്ളൂ ഇനി ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം.